ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം പറയുകയാണ്. അപ്പം നിങ്ങൾക്കറിയാലോ ഞാൻ മാവേലി പോലെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ വന്നു പോകുന്ന ഒരാളാണ്. എനിക്കറിയാം നിങ്ങൾ എപ്പോഴും പരാതി പറയാറുള്ളതാണ്. പക്ഷെ എന്തായാലും നമുക്ക് ഈ ഒരു ഓണത്തിലെ കുറച്ചധികം വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയെന്നറിയാം, എങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് ആണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെൽഫ് കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു പാമ്പർ റുട്ടീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിലൂടെ നമ്മൾ നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ഹെയറിനെയും ഒക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ എന്തൊക്കെയാലും നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി റെഡി ആവേണ്ടേ അല്ലേ, ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യണം, മുടിയൊക്കെ നല്ല പോലെ കിടക്കണം അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ സ്കിന്നിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബോഡി പോളിഷിംഗ് സ്ക്രബ്ബറാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് റെഡി ആക്കേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു ജാർ എടുക്കാം. ഇത് നമ്മൾ കുറെ നാളത്തേക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ള അടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി. ഇത് പുറത്ത് വെച്ചേക്കാം. നമുക്ക് ഇതിന് ഫസ്റ്റ് വേണ്ടത് കോഫി പൗഡറാണ്. അപ്പൊ നിങ്ങൾക്കറിയില്ല ഞാൻ കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബറാണ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഈ ഒരു ഒറ്റ സാധനം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ ബോഡിയിലും ഫേസിലും നെക്കിലും കൈകാലുകളിലും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. അതൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ. നിങ്ങൾ ഈ പൗഡർ എടുക്കുന്ന എത്ര അളവാണോ അതനുസരിച്ച് ചേർക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബോഡി വാഷ് വേണം. ബോഡി വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതും കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ: കോഫി പൗഡർ, ഷുഗർ, പിന്നെ വെളിച്ചെണ്ണ, ആൽമണ്ട് ഓയിൽ. ഇതിൽ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ബേബി ഓയിൽ വേണമെങ്കിൽ അതെടുക്കാം. അതുപോലെ ബോഡി വാഷ്, ബോഡി വാഷ് എടുക്കാം. അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, ഷാംപൂ അല്ലല്ലോ, ഫേസ് വാഷ് എടുക്കാം. പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ബോഡി വാഷ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും അതെടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെ അല്ല, ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഒരുപാട് ഈ ഓയിലിൻ്റെ ഒന്നും അളവ് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ നനച്ചെടുക്കൂലേ, അപ്പം ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി നമുക്ക് ഇതുപോലെ കണ്ടോ. എന്നിട്ട് ഇത് അടച്ച് നമ്മുടെ ബാത്റൂമിൽ വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്നെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമുക്ക് ഫേസിലും നമുക്ക് ബോഡിയിലും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബറാണിത്. അപ്പം ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഈ നമ്മളിപ്പോൾ കുറേ നാൾ പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ സ്കിന്നിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ക്രബ് എടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഡിഫറൻസ് കാണാൻ പറ്റും. അതുപോലെ നെക്കിലും കൈമുട്ടിലും ഒക്കെ നമുക്ക് നന്നായിട്ട് ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കൈകളിലൊക്കെ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. കൈയൊക്കെ ഒന്നുകൂടെ ഒരു നല്ലൊരു ഒന്നുകൂടെ ബ്രൈറ്റ് ആവും, ഒന്നുകൂടെ സോഫ്റ്റ് ആവും, സ്മൂത്ത് ആവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും ഒക്കെ വളരെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. അപ്പോൾ അതെ, ഞാനിത് എൻ്റെ കൈകളിലും നെക്കിലും ഫേസിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ്സ് വെച്ചിട്ട് ഇത് വാഷ് ചെയ്യുക. അപ്പം നിങ്ങൾ കുളിക്കാൻ പോവുകയാണെങ്കിൽ ഒരു അതിനൊരു 10 മിനിറ്റ് മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കുളിക്കുക. ഓക്കെ, അപ്പോൾ സ്കിന്നൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് മുടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നെക്കിൽ ആ ഡിഫറൻസ് ജസ്റ്റ് കാണിച്ചു തന്നെയാണ് കേട്ടോ. ആ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പം നമ്മുടെ മുടി നല്ല ഒരു ഷൈനിങ് ആയിട്ട് നല്ല വോളിയത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ മിക്കവാറും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റെമഡിയാണിത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടുന്നത് ഫ്ലാക്സ് സീഡാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലുണ്ട് ഇത് ഓൾറെഡി. അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനും മുടിയെ നല്ല സോഫ്റ്റ് ആക്കാനും മുടി വളർച്ചയ്ക്കും ഇത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതൊരു ജെൽ ഫോമിലേക്ക് വരും, കണ്ടില്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്നലെ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ.
എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതാ ഇത് ഒരു തുണിയിൽ അരിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ഇത് അടിപൊളിയുണ്ട, ഇതുപോലൊരു ജെല്ല് കിട്ടും. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് നേരെ നമ്മുടെ തലയോട്ടിയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ആക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ ഈ പുറത്തൊക്കെ ഒന്നും വീഴത്തില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ റൂമോ ബാത്റൂമിലൊക്കെ ആണെങ്കിലോ ഒന്നും മെസ്സി ആവാതെ നമുക്ക് നോക്കാൻ പറ്റും. പുറത്തൊക്കെ നിന്ന് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, ചുവടിൻ്റെ അകത്തൊക്കെ നിന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് തോന്നിയൊരു ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ഫുൾ നമ്മുടെ സ്കാൽപ്പിലെല്ലാം ഞാൻ ദേ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് നല്ല എന്താ പറയുക, സ്കാൽപ്പിനൊക്കെ നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കും, അതുപോലെ നല്ലൊരു തിളക്കം നൽകും, അതുപോലെ മുടിക്ക് മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇത് തലയിൽ തന്നെ വെച്ചിരിക്കുക. 20 മിനിറ്റിന് ശേഷം ഇത് വെറുതെ വെള്ളത്തിൽ കഴുകണം. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓയിലൊന്നും ഇടരുത് കേട്ടോ, വെറുതെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓയിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല, എന്ന് വെച്ചാൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഹെയറിൽ കാണാൻ പറ്റത്തില്ല. അപ്പം ഓയിൽ ഇടാതെ ഇത് ഡയറക്റ്റ് മാത്രമായിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മറ്റുള്ള കാര്യം ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മുടിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കെട്ടിവെച്ചു. ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാനൊരു സ്കിൻ ബ്രൈറ്റനിങ് ഒരു ഐസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് എന്താണെന്നുള്ളത് നമ്മളൊരു ഷോർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ. ഇത് വേറെ ഒന്നും അല്ല, നമ്മുടെ പപ്പായ ഉണ്ടല്ലോ അത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചിട്ട് ഐസ് ട്രെയിൽ ഒഴിച്ച് ഫ്രീസറിൽ വെച്ചിരുന്ന ആദ്യം, എന്നിട്ട് ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് ഡെയിലി ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റിന് ശേഷം ഫേസ് വാഷ് ചെയ്യുക. ഇത് നല്ലൊരു തരം പപ്പായ, നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് രണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ്. ഇപ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ മടി പിടിച്ച് വീടിയിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ഒരു 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 സ്കിന്നിനും ഹെയറിനും കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതേ ഫുൾ കുളിയും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇനി നേരെ മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് ഫേസിൽ. ഇതൊക്കെ ചെയ്തിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ മോയിസ്ചറൈസർ എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ തമ്മിലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനമാണ് സൺസ്ക്രീൻ. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക, ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൻ്റെ അകത്ത് നിന്നാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പുറത്ത് വെയിലത്തോട്ട് ഇറങ്ങിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലിപ്പോൾ ലൈറ്റ്സിൻ്റെയും അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുന്ന റീസൺ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒക്കെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഡെർമാക്കോയുടെ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റോ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു ജെൽ ടൈപ്പ് സൺസ്ക്രീനാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്ന സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോഡി ലോഷൻ. അപ്പോൾ നമ്മൾ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്തു, ഇനി നമുക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ ഹൈഡ്രേറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബോഡി ലോഷൻ, ഇവിടെ ഒരു ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കൈകളിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല അടിപൊളിയാവും നമ്മുടെ സ്കിന്നൊക്കെ. പിന്നെ നമ്മുടെ ഹെയർ, ഹെയറിനെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഒന്നുകിൽ ഈ ഒരു ഹിബിസ്കസ് ആൻഡ് അലോവേറ ജെല്ല്, പിന്നെ ഉള്ളത് ഈ ഒരു പാരസൂട്ടിൻ്റെ ഒരു കോക്കനട്ട് ഓയിൽ, അലോവേറ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഇതൊരു 3 ഡ്രോപ്പ് ഞാൻ എൻ്റെ ജസ്റ്റ് ഹെയറിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. സ്കാൽപ്പിലൊന്നും അങ്ങനെ ഇടാറില്ല, ജസ്റ്റ് ഹെയർ. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ ബേബി ഓയിൽ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് മുടിയെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓയിൽ ഒന്നും ഇടാതല്ലേ മറ്റേ ഇട്ടത്. അപ്പം മുടി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒരു 3 ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.